ഗുരുഗണേശാഭ്യാം നമഹ നമ്മൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളും ദേവിദേവന്മാരുടെ വിഗ്രഹങ്ങളും ചിത്രങ്ങളുമെല്ലാം കേടുപാടുകളെ പറ്റി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മാറ്റേണ്ടത് അതെന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള വിഗ്രഹങ്ങളും ചിത്രങ്ങളും എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വീട്ടിൽ ലഘുവായിട്ടുള്ള വിഗ്രഹാരാധന ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കേടുപാടുകൾ നമ്മൾ ആരാധിച്ചു കൊണ്ടിരുന്ന ചി ഫോട്ടോ ആയാലും അല്ലെങ്കിൽ വിഗ്രഹമായാലും എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് കത്തിച്ച് കളയാനോ അത് നേരിട്ടുകൊണ്ട് കത്തിച്ച് കളയാനോ പുഴയിൽ പുഴയിലൊഴുക്കാനോ അല്ലെങ്കിൽ മരത്തിൻ്റെ ആൽച്ചുവട്ടിൽ ഉപേക്ഷിക്കാനോ പാടില്ല കാരണം നമ്മൾ നിത്യമായിട്ട് ആരാധിക്കുന്നത് ഒന്നും ചെയ്തില്ലെങ്കിലും എന്നും നമ്മൾ നോക്കിയൊന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഫോട്ടോയോ വിഗ്രഹമോ ആണെങ്കിൽ തന്നെ അതിലൊരു ചൈതന്യം ദേവചൈതന്യം സ്വാഭാവികമായിട്ടവിടെ വരും അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഉപേക്ഷിക്കരുത് അപ്പോൾ ആ ചൈതന്യതെ പുതിയൊരു അതുപോലത്തെ തന്നെ ചിത്രത്തിലേക്കോ അല്ലെങ്കിൽ വിഗ്രഹത്തിലേക്കോ നമ്മൾ മാറ്റണം എന്നിട്ട് വേണം പഴയ വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോ അത് ഉപേക്ഷിക്കാൻ അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വിഗ്രഹം അത് ഇപ്പോൾ കൃഷ്ണൻ്റെ വിഗ്രഹം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഗ്രഹം അതിന് കേട് സംഭവിച്ചു അല്ലെങ്കിൽ വിള്ളൽ വേണം ചെറുതായിട്ട് പുട്ടൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണം അത് അങ്ങനെ ഇരിക്കുന്നത് ദോഷമാണ് അപ്പോൾ അത് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു വിഗ്രഹം പുതിയത് വാങ്ങിച്ച് പഴയ വിഗ്രഹവും പുതിയ വിഗ്രഹവും ചേർത്ത് വെച്ച് പഴയ വിഗ്രഹത്തിലെ ചൈതന്യം പുതിയ വിഗ്രഹത്തിൽ വരുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് ആ ദേവനോടും കൂടിയിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ ഈ പഴയ വിഗ്രഹത്തിൽ നിന്നും പുതിയ വിഗ്രഹത്തിലേക്ക് കൂടികൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മനസ്സിലൊരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കാം അങ്ങനെ എന്നിട്ട് സങ്കല്പിക്കുക അപ്പോൾ ആ ചൈതന്യം അത് വന്നുകൊള്ളും ആ ഒരു ചൈതന്യം അങ്ങനെ സംഭവിക്കും നമ്മളെ മനസ്സിലങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കും ആ ചൈതന്യം പുതിയ വിഗ്രഹത്തിൽ വരും എന്നിട്ട് ആ പഴയ വിഗ്രഹം നമുക്ക് നല്ല ജലാശയങ്ങളിൽ ഉപേക്ഷിക്കാം ഫോട്ടോകളായാലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം അതുപോലെ ചെറിയ ചെറിയ കേട് വന്ന ഇതുപോലത്തെ വിഗ്രഹങ്ങൾ നമ്മൾ മാറ്റണം അതിങ്ങനെ ഇരിക്കുന്നത് പൊട്ടയാണ് അപ്പോൾ അത് കേടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അത് മാറ്റുക ആ ചെയ്തതിനു പിന്നെ വിഗ്രഹാരാധന വീട്ടിൽ പറ്റുമോന്ന് വിഗ്രഹാരാധന ലഘുവായിട്ടുള്ള വിഗ്രഹാരാധന അതായതിപ്പോൾ എന്നും ആ വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോ ആയാലും അത് തുടച്ച് വൃത്തിയാക്കി അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി ഒരു വിളക്ക് കത്തിച്ച് ചന്ദനത്തിരി കത്തിച്ച് ഒരു പൂവൊക്കെ അർച്ചിച്ച് ചന്ദനം ഒക്കെ ആ വിഗ്രഹത്തിനെയും ഫോട്ടോ മേലൊക്കെ തൊടിയിച്ച് ഭഗവാനെ തൊടിച്ച് പ്രാർത്ഥിക്കുക ഇതിൽ ഒരു തെറ്റുമില്ല നമ്മുടെ ഇവിടെ കേരള നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്നത് നമുക്ക് പൂജ ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും നമ്മുടെ കേരളത്തിലാണ് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് അത് അശുദ്ധമാണ് എന്നൊക്കെ പറയുന്നത് പക്ഷെ ലഘുവായിട്ട് നമ്മളിങ്ങനെ ആരാധന ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല ബാഹ്യപൂജ്യ ഉപാസനയെ ശക്തിപ്പെടുത്തും നമ്മൾ വലിയൊരു മന്ത്രജപം ജപിക്കുന്ന ഒരാളാണേലും വീട്ടിലൊരു വിളക്ക് കത്തിക്കാതെ ഇതുപോലുള്ളൊരു വിളക്ക് കത്തിച്ചൊന്നും പ്രാർത്ഥിക്കാതെ വലിയ ക്ഷേത്രങ്ങളിൽ പോയിട്ടോ മറ്റ് മന്ത്രജപങ്ങൾ ചെയ്തിട്ടോ പൂർണ്ണ ഫലം ജപിക്കില്ല ഈ ബാഹ്യ പൂജയും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ഫലം അതും നമുക്കൊരു നന്മ ചെയ്യും അപ്പോൾ ക്ഷേത്രങ്ങളിൽ മാത്രം പോകും പോകുക പോകുന്നത് തെറ്റാന്നല്ല നന്മ ചെയ്യും അങ്ങനെ വീട്ടിലും കൂടി ഒന്ന് വിളക്ക് കത്തിക്കുന്നതും ഒക്കെ നല്ലതാണ് അതുകൊണ്ടാണ് ഈ മന്ത്രസാധന ഒക്കെ ചെയ്യുമ്പോൾ അതായത് മന്ത്രസിദ്ധിക്കായിട്ട് മന്ത്രസാധന ചെയ്യുമ്പോൾ അതോടൊപ്പം പുരശ്ചരണ വിധിയിൽ പറയുന്നത് പോലെ പത്തിലൊരു ഭാഗം ഹോമവും തർപ്പണവും ഒക്കെ ചെയ്യാൻ പറയുന്നത് ബാഹ്യപൂജ ഉപാസനയെ ശക്തിപ്പെടുത്തും അപ്പോൾ ലഘുവായിട്ടുള്ള അങ്ങനെ വിഗ്രഹാരാധന ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവും